ഇതേപോലെയാണ് ഞങ്ങളുടെ വീടുകളിലും നഴ്സറികളിലും ഒക്കെ എത്തിക്കുക. ഇത് വേരുകൾ അധികം അടിയിലോട്ടില്ല, വേരുകൾ അടിയിലടിക്കാൻ ആവില്ല. അപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിപ്പോൾ ഏകദേശം ഒരു 45 ദിവസമായ ഗ്രാസ് ആണ് ഈ കാണുന്നത്. ഒരു ഷീറ്റ് എന്ന് പറയുന്ന 4 സ്ക്വയർ ഫീറ്റ് ആണ്. വീടിന് മുറ്റത്ത് കുറച്ച് സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെറിയൊരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ, എങ്ങനെയാണ് നിങ്ങളിപ്പോൾ പലയിടത്തും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതിപ്പോൾ നമുക്കൊരു ഒരു 10,000 സ്ക്വയർ ഫീറ്റ് 2,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ തന്നെ ഒരാൾക്ക് ഒരു വരുമാനം എന്നുള്ള ലെവലിൽ. അപ്പോൾ അത് നിങ്ങൾ ആ പ്രായമാകുമ്പോൾ നിങ്ങൾ ഒന്ന് കട്ട് ചെയ്തെടുക്കും? നമ്മളെടുക്കും. നമുക്ക് കട്ട് ചെയ്തെടുക്കും. കാരണം നമുക്ക് ഒരുപാട് ദൂരത്തുള്ള പോയിരുന്നല്ല. നമ്മുടെ ഇവിടെ തന്നെ അത്യാവശ്യം നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെ തന്നെ നമ്മൾ സ്റ്റോക്ക് നമുക്ക് ഒരു വില കൊടുത്തിട്ട് അവരെയും തിരിച്ചെടുക്കും. അതിൻ്റെ മാർജിൻ കിട്ടി നമ്മളത് സെയിൽ ചെയ്യുക. ഇതാണ് പേൾ ഗ്ലാസിന്റെ ട്രൈ. വെരിഗേറ്റഡ് ട്രൈ. ഈ ഒരു ട്രൈ ആണോ പൈസ? ആ ഒരു ട്രൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 2 സ്ക്വയർ ഫീറ്റിന്റെ ട്രൈ ആണ് വരുന്നത്. ഈ ട്രൈ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഏകദേശം 150 രൂപ ചാർജ് ചെയ്യും. ഇത് അവർക്കല്ല, അതിപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് പോയതാണ് ഇതിന്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അവർക്ക് ഒരു ചാക്കിലോ അങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ 100 സ്ക്വയർ ഫീറ്റിന് പെർ സ്ക്വയർ ഫീറ്റ്. ഇതാണെങ്കിൽ 150 രൂപ. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെടി വെക്കണ മാതിരി വെച്ചു കൊടുത്താൽ മതി. വേറൊന്നുമില്ല, നമ്മളവിടെ ലാൻഡ് ലെവൽ ചെയ്തിട്ട് ഇത് ഊരിയെടുക്കുക. ഇതുപോലെ ഊരിയെടുക്കുക, നമ്മളവിടെ വീട്ടിൽ ഇതാക്കുക, സപ്ലിംഗ് ചെയ്യുക. നിങ്ങൾക്കൊരു ഒരു ഏകദേശം ഒരു മാസം എന്ത് വരുമാനം ഉണ്ട് ഇതിന്? എല്ലാ എക്സ്പെൻസും കഴിച്ചിട്ട് നിങ്ങളെ നെറ്റ് പ്രോഫിറ്റ് ഇട്ടാ ആണ് ഞാൻ ചോദിച്ചത്. എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഏകദേശം ഒരു മന്ത്ലി ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു 2 lakh അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ഉണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് മണ്ണുത്തിയിലാണ് കേട്ടോ. മണ്ണുത്തിയിൽ പേൾഗ്രാസ് മാത്രം ചെയ്യുന്ന ഗ്രീൻ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേഴ്സറി ഉണ്ട് ഇവിടെ. പേൾഗ്രാസ് നമുക്കറിയാം, പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ആവശ്യമില്ല. നമുക്ക് വെറുതെ കൊണ്ടങ്ങോട്ട് ഇട്ട് നന്നായിട്ട് വെള്ളം നനയ്ക്കണം. നനച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതേമാതിരി നന്നായിട്ട് ബുഷായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് കൊടുക്കും. നമ്മൾ നേരത്തെ മെക്സിക്കൻ ഗ്രാസ്, കൊറിയൻ ഗ്രാസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ പോയി. ഭയങ്കര മെയിൻ്റനൻസുമാണ്, പിന്നെ കീടങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഈ പേൾ ഗ്രാസ്സാണ്. അതുണ്ടോ ഈ ഏരിയയിലൊക്കെ ഇവർ മുഴുവൻ പേൾ ഗ്രാസ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമുക്ക് വീടിന് ചുറ്റും കുറച്ച് സ്ഥലമോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് നമുക്കറിയാവുന്ന കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് കൃഷി ചെയ്തിട്ട് ഏകദേശം ഒരു 2,500 രൂപ മുതൽ ഒരു 50,000 രൂപ വരെയൊക്കെ മാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ കൂടിയാണ്, ഒരു ചെറിയ ബിസിനസ് കൂടിയാണ് ഈ പേൾ ഗ്രാസിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. ദണ്ഡത്തിൻ്റെ അടിയിലൊക്കെ കംപ്ലീറ്റ് പേൾ ഗ്രാസിൻ്റെ വലിയ ഇങ്ങനെ തട്ടുതട്ടായിട്ടാണ് ഇവർ ചെയ്തേക്കണത്. നിറയുണ്ട്. ഏകദേശം ഒരു 8 കൊല്ലമായിട്ട് ഇവർ ഗാർഡൻ മേഖലയിലുള്ള ആൾക്കാരാണ്. ഒരു 2-3 കൊല്ലമായിട്ട് ഫുള്ളായിട്ട് പേൾ ഗ്രാസ് തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കട്ട് ചെയ്ത് എടുക്കാവുന്ന ഒരു സെറ്റപ്പിൽ നിൽക്കുന്ന പേൾ ഗ്രാസ്സാണത്. ഇത് തീരെ പൊക്കം വെക്കൂല, അതുപോലെ തന്നെ വെയിലും തണലും ഉള്ള സ്ഥലത്ത് ഒരേമാതിരി വളരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്താ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന ചെടികളാണത്. കളകൾ വളരെ അപൂർവമായിട്ട് ഇതിൻ്റെ ഇടയിൽ വരുള്ളൂ. കളകൾ വരാനുള്ളൊരു ചാൻസ് ഇല്ല കേട്ടോ. ടൈറ്റായിട്ട് തിക്കായിട്ടാണത് പിടിച്ച് നിൽക്കുന്നത്. അങ്ങേ ഏരിയയിലൊക്കെ ഉണ്ട് കേട്ടോ. ആ ഏരിയയിൽ പിന്നെ ഇവിടെ ഒരു തട്ടിൽ ഇപ്പോൾ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക എന്ന് പറയാം. കൈകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതേ ഇവിടെ അടിഭാഗത്ത് മുഴുവൻ ഇവരിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേൾഗ്രാസ്. തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള പ്രധാനപ്പെട്ട പേൾഗ്രാസ് ചെയ്യുന്ന ഒരു ഗാർഡനാണിട്ടത്. ഇതിൻ്റെ മുകളിലുണ്ട് ആ ഭാഗം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്താണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇവർ വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടെയൊക്കെ നല്ല പച്ചപ്പിൽ എത്രയോ നനച്ചു കൊടുക്കുന്നു, അതിനനുസരിച്ച് നല്ല പച്ചപ്പിൽ ഈ സാധനം വരും. ഹലോ, നമസ്കാരം. നമസ്കാരം. പേരെന്താ? എൻ്റെ പേര് ബിബിൻ. ബിബിൻ, ബിബിൻ എവിടുത്താളാ? എൻ്റെ ചേട്ടൻ്റെ പരിപാടി. അതെ. അപ്പോൾ ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പുതിയതായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അത് ശരി. ഇത് ഇങ്ങനെ ഒരു പുറ്റായിട്ട് എടുത്തിട്ട് കുത്തി കൊടുക്കണം. കുത്തി കൊടുക്കണം. എത്ര നേരം നനക്കണത്? ഇതിപ്പോ ഡെയിലി 2 നേരം നനച്ചോണ്ടിരിക്കുകയാണ്. അത് ശരി. ഇട്ടതിന് ശേഷം ഒരു രാവിലെ ഒരു 10 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഒരു 3 നേരം നനച്ചു കൊടുക്കണം. അപ്പോഴാണ് നല്ല പച്ചപ്പിൽ വരുന്നത്. പച്ചപ്പില് കറക്റ്റായിട്ട് വേരിപിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ തട്ടുതട്ടായിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തേക്കണം അല്ലേ. ഇതിപ്പോൾ ഏകദേശം വേണ പോലത്തെ മലയായിരുന്നു. നമ്മളത് സ്റ്റെപ്പ് സ്റ്റെപ്പാക്കിയിട്ട് ഇവിടെ ചെയ്തോളാം. ഇതിൻ്റെ അടി പോട്ടിങ് അതായത് വളങ്ങളോ അല്ലെങ്കിൽ എന്തായാലും മിക്സ് ചെയ്ത അടിയിൽ കൽപ്പൊടി മാത്രമാണോ? നമ്മളെ ഇതിലിപ്പോൾ അടിയിലെ വളങ്ങളും കാര്യങ്ങളൊന്നും മിക്സ് ചെയ്തിട്ടില്ല. നമ്മൾ NPK വളങ്ങളെ ചെയ്തിട്ടുണ്ട്. ആ ശരി. അടിവളം എന്ന് പറഞ്ഞിട്ട് NPK വളങ്ങളാണ് ചെയ്തത്. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചാലും പിടിച്ചോളൂ അല്ലേ. നമ്മൾ വീടുകളിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുമ്പോൾ NPK വളങ്ങൾ ചെയ്യായിരിക്കും നല്ലത്. കാരണം അവർ സ്ഥിരമായിട്ട് വെച്ച് വെക്കണതാണല്ലോ. നമ്മളിപ്പോൾ നമുക്കിപ്പോൾ സെയിലിങ്ങിനുള്ള കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവണം. അപ്പോൾ അതിന് നമുക്ക് യൂറിയാണ് ചെയ്ത് കൊടുക്കണേ. യൂറിയ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഓ ശരി. റിസൾട്ട് പെട്ടെന്ന് കാണിക്കും.
ഇതിപ്പോ ഏകദേശം ഒരു 3.5-4 ഏക്കർ സ്ഥലമുണ്ട് അല്ലേ? ആ 4 ഏക്കറോളം സ്ഥലം ഇവിടെ ഉണ്ട്. പിന്നെ വരണ വഴിക്ക് നമ്മൾ അവിടെ കണ്ടില്ലേ, ആ ഭാഗത്തൊരു ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അല്ല, നമ്മൾ തന്നെ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നതാണ്? പിന്നെ ഇപ്പൊ ഓൾറെഡി അവിടെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, ഒരു 2 ഏക്കറോളം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് നിങ്ങൾ സ്ക്വയർ ഫീറ്റ് അല്ലേ കൊടുക്കുന്നത്? ഇതിപ്പോ നമ്മൾ സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു പോർഷൻ ആണ് സ്ക്വയർ ഫീറ്റിന് കട്ട് ചെയ്ത് കൊടുക്കുന്ന മെഷീൻ ഇതാണ്. ഇത് വെച്ചാലേ കിട്ടുള്ളൂ, കറക്റ്റ് ഇത് വെച്ചാലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ കൈവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ, പക്ഷേ ഒരു സ്ക്വയർ ഫീറ്റിലെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്ന് ഷീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്യാലോ? ഒറ്റ ഷീറ്റ് ആയിട്ട് നമുക്ക് 4 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ാണ് നമ്മൾ മെഷീനിൽ കട്ട് ചെയ്യണേ. കട്ട് ചെയ്ത് ഇതേപോലെ 4 സ്ക്വയർ ഫീറ്റിന്റെ അളവ് വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്യണം. ഇതേപോലെയാണ് നിങ്ങളുടെ വീടുകളിലും നഴ്സറികളിലും ഒക്കെ എത്തിക്കുക. ചവിട്ടി പോലെ തന്നെ, ആ ചവിട്ടി പോലെ തന്നെ. ഡബിൾ കാരാണ്, ജൽദി ജൽദി കരോ. സീതജ സീതജ ഇതെങ്ങനെ സ്പ്രേ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും നല്ല പച്ചപ്പായി നിൽക്കൂലേ സാധനം? പച്ച വെള്ളം വെള്ളം മസ്റ്റ് ആണ്, അതിനൊപ്പം വളങ്ങളും കാര്യം കറക്റ്റായിട്ട് ചെയ്യണം. അങ്ങനെയാണ് പച്ചപ്പ് കിട്ടും, അല്ലെങ്കിൽ മഞ്ഞപ്പ് കയറും. നമുക്കിതിൻ്റെ ഇപ്പോൾ ഈ 4 സ്ക്വയർ ഫീറ്റ് കട്ട് ചെയ്തല്ല, ഈ കട്ട് ചെയ്തതിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നത് ഇപ്പോൾ കൊണ്ടുപോകണം? അതായത് നമുക്ക് ആ റേറ്റ് പബ്ലിസിറ്റി ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ ഉണ്ടാവണം. ഹോൾസെയിൽ ഉള്ള കാരണം റീറ്റെയിൽ ഉള്ള കാരണം നല്ല അപ്രോക്സിമേറ്റ് ഒരു 15 മുതൽ 25 വരെ റേഞ്ചിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഒക്കെ പല റേഞ്ചിൽ കൊടുത്തോണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് പല റേഞ്ചിൽ കൊടുത്തോണ്ടിരിക്കുന്നു. കാരണം ഓരോ കാലാവസ്ഥയനുസരിച്ച് പുല്ലിന് ഷോർട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വ്യത്യാസം വരും. വ്യത്യാസം വന്നോണ്ടിരിക്കും. അപ്പൊ അതാണ് ഏകദേശം ഒരു കണക്ക്, ഒരു സ്ക്വയർ ഫീറ്റിന് 15 മുതൽ 25 100 രൂപയ്ക്ക് ആയിരുന്നു സ്ക്വയർ ഫീറ്റിന് വില. ഓ ആദ്യം ഇത് നിങ്ങളെ വെള്ളം നനക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയേക്കണോ? വെള്ളം നനക്ക് വേണ്ടി എടുക്കാനാണ്? വെള്ളം ഷോർട്ട് ഉണ്ടോ ഈ ഒരു ഏരിയയില്? ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇത് സെറ്റായി വരുമ്പോഴത്തേനും അവരോട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോ നട്ട് കഴിഞ്ഞാണോ? അതെ. എത്ര ദിവസങ്ങൾ എടുക്കും നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി? ഒരു 45 ദിവസം വേണ്ടി വരും. അല്ല, വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കട്ടിംഗ് പ്രായത്തിലാണെങ്കിൽ 45 ദിവസം. ഇതിപ്പോ ഒരു ചെയ്യാൻ പോവാ. വീടുകളിലേക്ക് ആവശ്യമുള്ള കട്ടിങ്സ് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിലേ നമ്മൾ ഇതേമാതിരി ഇതിൽ നിന്ന് പറിച്ച് പറിച്ച് ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ പറിച്ച് പറിച്ച് തന്നെ നമുക്ക് കുറെ എക്സ്പെൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു വീട്ടിൽ കൊണ്ട് ചെയ്തുമ്പോൾ അവർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ സാധനം ചെയ്തത് വേസ്റ്റാവും. അത് കറക്റ്റ് നനയും കറക്റ്റ് വളവും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ ചെയ്യാൻ വേണ്ടി സാപ്ലിംഗ് കൊണ്ടുവന്നിരിക്കും. പക്ഷെ ആൾക്ക് ലാഭിക്കാൻ പറ്റുന്ന ആ ഒരു 3000 ലാഭിക്കാൻ പറ്റുള്ളൂ. അത് കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ അത് നഷ്ടമാവുകയും ചെയ്യും. ഓ ശരി. അപ്പൊ നിങ്ങൾ തന്നെ വന്ന് ചെയ്ത് തരും? നമ്മള് ലാൻഡ്സ്കേപ്പ് ചെയ്യണോ? നമ്മള് ലാൻഡ്സ്കേപ്പ് ചെയ്ത് കൊടുക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാബാ ഒരു ഇയാളെ വരണ്ട, ജോഫിൻ ഇവിടെ തന്നെയാണല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയാണ് പരിപാടി? കീടനാശിനികൾ എന്തെങ്കിലും? കീടനാശിനികൾ നമ്മളൊന്നും ചെയ്യണം, ഒന്നും ചെയ്യില്ല. ആകൂടി നമുക്ക് ഈ വീട്സ് കളകൾ ഉണ്ടാവണമെന്നാണ് നമുക്ക് ആകൂടി. ഇതേമാതിരി അല്ലേ, ഈ കാറ്റുകാലൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് കൂടും. കാരണം ഈ കാറ്റിൽ കുറെ വരും വിത്തുകൾ, ഇങ്ങനെ പാറി ഒക്കെ വലിച്ച് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്ത് ഫുള്ള് വൃത്തിയാക്കണം തന്നെ ഏറ്റവും നല്ല വലിയ പണി. അത് നമ്മള് ഒരു വീട്ടിലോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് കറക്റ്റായിട്ട് അത് ചെയ്യില്ല. കാരണം അവര് നമ്മള് പണിക്കാരെ വെച്ച് ചെയ്യണ അത്ര ഫീലിംഗ് ഈ കളവലിക്കലും വളടലും നനയ്ക്കലും വിത്തിടലും മണ്ണിടലും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇതാണ് നെൽസൺ അല്ലേ? ഇതാണ് നമ്മുടെ ഓണർ. നമസ്കാരം. നിങ്ങൾ ഈ സ്ഥലം ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്താൽ ഡയറക്റ്റ് വരുന്നവർക്ക് ആണെങ്കിൽ. നമ്മുടെ തൃശ്ശൂര് മണ്ണുത്തി, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ മണ്ണുത്തി. മണ്ണുത്തി നിന്ന് നമ്മുടെ ഒരു 6 കിലോമീറ്റർ എന്ന് പറയും മുടിക്കോട്. മുടിക്കോട് മുസ്ലിം പള്ളിയോട് ചേർന്നൊരു വഴി
വരുന്നുണ്ട്. അവിടെ നിന്ന് നേരെ താളിക്കോട് എന്ന് പറയുന്നതാണ്. ഇനി കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ട് പറയണമെങ്കിൽ പട്ടത്തിപ്പാറ എന്ന് പറഞ്ഞാൽ പട്ടത്തിപ്പാറ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമ്മുടെ യൂണിറ്റ് 3 പണി ഞാൻ അവിടെ ആയിരുന്നു വന്നു എന്ന് പറഞ്ഞു പോകുന്നതാണ്. അവിടെ അതിന്റെ തൊട്ടടുത്താണല്ലേ? ആ, ഈ പട്ടത്തിപ്പാറയ്ക്ക് കയറി പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ യൂണിറ്റ്. ആദ്യം നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സൈറ്റിൽ പോയിട്ട് അതിന് മെഷർമെന്റ് എടുത്ത് എത്ര സ്ക്വയർ ഫീറ്റ് വേണം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്ന് പറയാൻ പറ്റും? ഒരു വീട് പുതിയതായിട്ട് വെക്കുന്ന ഒരാൾക്ക് എങ്ങനെ ചെയ്തു കൊടുക്കും? നമുക്ക് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ആദ്യം പോയി അതിന്റെ മെഷർമെന്റ് എടുക്കും, അത് എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് നോക്കും. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ ഈ ഗ്രാസിന്റെ മാത്രമല്ല, നമ്മള് ഓൾറെഡി ഒരു ഗാർഡൻ എന്ന് പറയുമ്പോൾ കുറെ പുല്ല് പിടിപ്പിക്കുന്നത് മാത്രമല്ലല്ലോ, അതിൽ കുറെ ചെടികളുണ്ട്, ഫുള്ള് ഗാർഡൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കും. അതിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത് വേൽ ഗ്രാസ് ആണ്. ആ, നമ്മൾ ഗ്രാസ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഇക്കോ ഫ്രണ്ട്ലി ആണ് ഇപ്പൊ ഈ ഗ്രാസ്. പിന്നെ തന്നെ അല്ല, മെഡിസിൻ വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. അതായത് മെക്സിക്കൻ, കൊറിയൻ അങ്ങനെയുള്ള ഗ്രാസുകളൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ നമുക്ക് അതിൽ കെമിക്കൽ, അതായത് പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്, അതുപോലെ ചെതലിന്റെ മരുന്ന്, അതെല്ലാം ഭയങ്കര ഹെവി ഡോസുള്ള മെഡിസിൻ ആണ്. ഞാൻ 7 മുന്നേ ഈ കാണുന്ന ഏകദേശം ഈ ഒരു 2.5 സ്ഥലം ഫുള്ള് മെക്സിക്കൻ ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞ് ഇതാ ഇതിനെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ഇതിന് മെഡിസിൻ വേണ്ട, അങ്ങനെയുള്ള വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, അങ്ങനെ ആ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തൊരു ഇത് കണ്ടപ്പോഴാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്പർ എന്ന് പറഞ്ഞേക്ക്? എന്റെ നമ്പർ 9734356590, 9847356590, അതെല്ലാം സെയിം ആണ്. പിന്നെ ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞാൽ ബിബിയാണ് ഇവിടുത്തെ ഗ്രാസിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. നേരത്തെ ഞാൻ കുറെ എടുത്താണ് വീഡിയോ, പുള്ളി കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു സംഭവം. അപ്പൊ ബിബിയാണ് ഗ്രാസിന്റെ നോക്കുന്നത്, അടുത്തൊരാള് വരുന്നു ലാൻഡ്സ്കേപ്പിന്റെ എല്ലാരും വേറെ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പൊ എല്ലാരും കൂടി 8 ഫ്രെയിമിൽ കിട്ടണ നല്ലതാണ്. ഞങ്ങൾ ഈവനിങ് ഇങ്ങനെ കൂടാറുണ്ട്. ഞങ്ങളുടെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ ഒരു അതാണല്ലോ ഒരു കൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു ഇർക്കിളിയാണെങ്കിൽ നമുക്ക് ഓടിക്കാം, പക്ഷെ ഒരു ചൂലാണെങ്കിൽ ഓടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ അനിയന്മാരാണ്. ഇപ്പൊ ജോസ് എന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ് ഫ്രണ്ടാണ്, അവനാണ് അക്കൗണ്ട്സ് ആയിട്ട് നമ്മള് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും ഡയറക്റ്റ് സൺലൈറ്റിലാണ്. അതായത് ഇവിടെ ഇപ്പോ ഒരു മരങ്ങളുടെ തണലോ ഒന്നും ഒരു ഇതുമില്ല. പലരും പറയുന്ന കാര്യം അതാണ്. പക്ഷെ ഇത് ഷെയ്ഡ് ലവിങ് ഗ്രാസ് ആണ്, അതായത് ഷെയ്ഡിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രാസ് ആണ്. പക്ഷെ ഇതിനെ നമുക്ക് വെയിലത്തും വളർത്താം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനാവശ്യമുള്ള നൈട്രജൻ കൊടുക്കുക, അതിനാവശ്യമുള്ള നൈട്രജൻ അതിന് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഗ്രീനിഷ് ആയിട്ട് നിൽക്കും, ഇല്ലെങ്കിൽ ഇത് റെഡിഷ് ആവും. ഓ, അങ്ങനെ ഉണ്ടല്ലേ, കളർ മാറും. കളർ മാറും. ഓ, അത് പലരും ഇപ്പൊ നമ്മളെ വിളിച്ചു ചോദിക്കുന്നതും പലരും ഇതാക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, നൈട്രജൻ സഫിഷ്യന്റ് ആയിട്ട് അതിന് കൊടുത്താൽ അത് എത്ര സൺലൈറ്റിലും പക്ക ഇതുപോലെ നീറ്റായിട്ട് നിൽക്കും. ഇതിൽ തന്നെ ഒരു ടൈപ്പ് ഉള്ളു ഈ സാധനം, പേൾ ഗ്രാസ്. പേൾ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു സാധനം, ഇലകൾ വലുതായിട്ടുള്ളത്. അത് എന്താ? അത് ഇത് മാസ്ബെല്ലം എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ വരുന്നതാണ്. അത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സൈഡിലെ എവിടെയെങ്കിലും കാണുക, ബഫല്ലോ ഗ്രാസ് ആണ് പണ്ട് നമ്മൾ ചെയ്തത്. പണ്ട് നമ്മൾ ചെയ്തിരുന്നത് ഷെയ്ഡില് ബഫല്ലോ ഗ്രാസ് ആണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു 6 വരെയൊക്കെ ഹൈറ്റ് വരും, തണലത്താണെങ്കിൽ ഒരു 6 വരെയൊക്കെ ഹൈറ്റ് വരും. അതായത് കട്ടിങ് മസ്റ്റ് ആണ്. അതായത് 15 15 കൂടുമ്പോൾ സാധനം കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ കട്ട്, ഇതിപ്പോ ഡയറക്റ്റ് സൺലൈറ്റിലാണെ നിങ്ങൾക്ക് ഇതിപ്പോ ഓൾറെഡി കട്ടിങ്ങിന് ആയ മെറ്റീരിയല്ല. ഇനിയിപ്പോ ഇതിന്റെ ഒരു മിനുക്ക് പണി, അവസാന മിനുക്ക് പണി ഉണ്ട്. അതായത് ഈ കിടക്കുന്ന ഈ വാറുകൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഇന്നും നാളേക്ക് ആയിട്ട് ഇപ്പൊ ഓൾറെഡി ഇവിടുന്ന് ഇതിപ്പോ ഇന്നലെ കട്ട് ചെയ്ത് പോയതാണ് അതിന്റെ ബാക്കി. ഇതിനിപ്പോ ഇത് കട്ട് ചെയ്തെടുക്കും. ഇത് കട്ട് ചെയ്തെടുത്താൽ നമ്മളിത് നമ്മുടെ ഇതിന് അതായത് ഡബ്ലിംഗ് മെത്തേഡിന് ഇപ്പൊ യൂസ് ചെയ്യുന്ന കൂട്ടത്തില് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വേര് പിടിക്കൂല, വേര് പിടിച്ചത് ടർഫ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യുന്ന പുല്ലാണത്. അല്ല, ടർഫ് ചെയ്യുന്നതല്ല, ടർഫ് ചെയ്യുന്നതെന്ന് പറയാം. അതായത് സ്റ്റേഡിയം, ഗാലറി, അതുപോലെ ഫുട്ബോൾ കളി, അങ്ങനെയുള്ള ക്രിക്കറ്റ് കളി, അത് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ബർമുഡ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അത് ചെയ്യുക. ആ, ശരി. അത് ഇതിനേലും പൊക്കം കുറവായിരിക്കും? അല്ലല്ല, അത് മെക്സിക്കൻ പോലത്തെ, അതായത് നാരോ ലീഫ് ആയിരിക്കും. ഇത് ഏകദേശം ഈ കിടക്കുന്ന ഗ്രാസ് എന്ന് പറഞ്ഞാൽ 1 പഴക്കമുള്ള ഗ്രാസാണ്. അതായത് പേൾ ഗ്രാസിന്റെ വേരിക്കേറ്റഡ് ഹൈബ്രിഡ് വേരിക്കേറ്റഡ് വെറൈറ്റി അത്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഷീറ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല. കട്ട് ചെയ്തത് പൊട്ടിപ്പോകും. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പൊട്ടിപ്പോകും. നമ്മളിത് ട്രയലാണ് സെയിൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് മേളില് നമ്മളിപ്പോ സെയിൽ ചെയ്യാനായിട്ടുള്ള രീതിയിൽ ട്രയല്, ഒരു ട്രയൽ എടുത്തിട്ട് 1 ഈ ഹൈറ്റേ ആയിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മെയിൻ്റെനൻസ് ഉണ്ടോ ഇല്ല. ഇത് റേറ്റിൽ വ്യത്യാസമുണ്ടോ? റേറ്റിൽ വ്യത്യാസമുണ്ട്. ഇത് കൂടുതൽ നമ്മൾ സ്ക്വയർ ഫീറ്റിന് 100 കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അവിടെ ഇപ്പൊ ഏകദേശം 4-5 പ്രാവശ്യം ഞാൻ അവിടെ ഹാർവെസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഇവിടെ ഇപ്പോഴും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ഹാർവെസ്റ്റിങ്ങിന്റെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ലാൻഡിന്റെ ഇതും ഇത്ര നാളും നനച്ചതിന്റെ ഇതും എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് കുറച്ച് എക്സ്പെൻസീവ് ആണ്.
അതാണ്. അല്ലാതെ ഹോൾസെയിലുണ്ടല്ലോ, നഴ്സറിക്കാരല്ലേ കൂടുതലുണ്ടോ? നഴ്സറിക്കാർ കൊണ്ടുപോകുന്നുണ്ട്, ലാൻഡ്സ്കേപ്പുകാർ കൊണ്ടുപോകുന്നുണ്ട്, എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. അത് ഇവിടെ അതിന് പെർമനന്റ് ആയിട്ടൊരു റേറ്റ് ഒന്നും ഇല്ല. അത് നമ്മൾ 10 രൂപയ്ക്ക് വിറ്റ സാഹചര്യം ഉണ്ട്, 15 രൂപയ്ക്ക് വിറ്റതുണ്ട്, 30-40 രൂപയ്ക്ക് വിറ്റതുണ്ട്. അതാണ് പേൾ ഗ്രാസിന്റെ ട്രൈ, വേരിയേറ്റഡ് ട്രൈ വരുന്നത്. ഈ ഒരു ട്രേക്കാണ് പൈസ? ആ ഒരു ട്രൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 2 സ്ക്വയർ ഫീറ്റിന്റെ ട്രൈ ആ വരുന്നത്. ഈ ട്രൈ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഏകദേശം 150 രൂപ ചാർജ് ചെയ്യും. ഇത് അവർക്കല്ലാതെ ഇപ്പം ഇതൊക്കെ കട്ട് ചെയ്ത് പോയതാണ് ഇതിന്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അവർക്ക് ഒരു ചാക്കിലോ അങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ 100 രൂപ സ്ക്വയർ ഫീറ്റിന് പെർ സ്ക്വയർ ഫീറ്റ്. ഇതാണെങ്കിൽ 150 രൂപ. ഇതിപ്പോ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെടി വെക്കണ മാതിരി വെച്ച് കൊടുത്താൽ മതി. വേറൊന്നുമില്ല, നമ്മൾ അവിടെ ലാൻഡ് ലെവൽ ചെയ്തിട്ട് ഇത് ഊരി എടുക്കുക. ഇതുപോലെ ഊരി എടുക്കുക, നമ്മളവിടെ വീട്ടിൽ ഇതാക്കുക, സപ്ലിംഗ് ചെയ്യുക. അതായത് ഇത് ഷീറ്റായിട്ട് നമുക്ക് ടർഫ് ചെയ്യാൻ പറ്റില്ല, ഇത് തന്നെയാണ് കൊണ്ടുപോയി വെച്ചുപിടിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പേൾ ഗ്രാസ് ചെയ്യുന്ന ആളുകളോട് എപ്പോഴും ശ്രദ്ധിക്കാൻ പറയുക, ഈ ഒരു കള ഇതിന് നമ്മൾ ചെത്തിക്കളയുള്ളൂ. ഈ ഒരു കള അത് കറക്റ്റായിട്ടും സൂം ചെയ്ത് കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നു. ഈ സാധനം വന്നു കഴിഞ്ഞാൽ അത് ഏത് ഗ്രാസായാലും നശിപ്പിച്ച് കളയും. ഗ്രാസിന്റെ മുകളിൽ കൂടെ വരുന്ന ഇത് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്കിത് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു ഇതിന്റെ ഇത്രയും ഭാഗം നമ്മൾ അങ്ങ് ചെത്തി എന്ന് കളയും. ഇതിന്റെ വേരടക്കം ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇത്രയും ഭാഗം ചെത്തി കളയണം, വേറെ ഓപ്ഷൻ ഇല്ല. ഇതാണ് ഈ പേൾ ഗ്രാസിൽ, ഏത് ഗ്രാസിലായാലും ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള, ഗ്രാസിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കള. ഈ മഴക്കാലത്ത് ഈ സാധനം പ്രശ്നമുണ്ടോ? ഇല്ല, മഴക്കാലത്ത് അങ്ങനെ വലിയ ഇഷ്യൂ ഇല്ല, അതൊന്നും കുഴപ്പമില്ല. മഴക്കാലത്ത് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും. ഇതിന് മെയിനായിട്ട് വാട്ടറിങ് വാട്ടറാണ്, വെള്ളമാണ് മെയിനായിട്ട് വെള്ളം. ഞാൻ ഏതിലോ ഒരു ആർട്ടിക്കിൾ വായിച്ച് 3 നേരം വെള്ളം കൊടുക്കണമെന്ന് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ പി ഡബ്ല്യു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരാഴ്ച നമ്മൾ ഒരു 3-4 നേരം നനച്ചു കൊടുക്കുകയാണെങ്കിൽ 15 ദിവസം മുന്നാവും. അത് 1 നേരം നനയ്ക്കുവാണെങ്കിൽ ഒരു 60 ദിവസവും കഴിയും. ഓ, അതായത് ഫസ്റ്റത്തെ ഒരാഴ്ച അതായത് വേര് പിടിച്ചത് സെറ്റ് ആവുന്നവർ, അതായത് അതിലുള്ള ഒരു സാധനം പോലും ഉണങ്ങി പോകാൻ സമ്മതിക്കരുത്. നന കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ 15 ദിവസം മുന്നേ നമുക്ക് മെറ്റീരിയൽ 45 ദിവസം 50 ദിവസം കൊണ്ട് സാധനം ഒക്കെയോ. ഇതെങ്ങനെ നടണ്ടേ? എങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയോ? ഇത് ഇട്ട് കൊടുത്തിട്ട് മേലെ മണ്ണ്, മേലെ മണ്ണ്, മേലെ മണ്ണ് അവര് അവര് മണ്ണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണ് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഈ പുല്ല് പോകും? അത് ഓവറായിട്ട് ഒരു പരിധി വിട്ടതായി കഴിഞ്ഞാൽ എന്തായാലും സ്വാഭാവികം, അതായത് പുല്ലിന്റെ ഗ്രോത്ത് അങ്ങ് പോയി നശിച്ചു പോകും. നമ്മളാ നടക്കുന്ന വാക്വേ അതിനെന്താ വെച്ചാൽ, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റോണിന്റെ ചെറിയൊരു സ്ട്രിപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വാക്വേ പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാസും സ്റ്റോണും ആയിട്ട് അതങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും. ഇത് ജഹാംഗീർ നമ്മുടെ ഇവിടുത്തെ മെയിൻ പണിക്കാരുടെ മെയിൻ ഹെഡാണ്. ജഹാംഗീറാണ് പണിക്കാരൻ. അത് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത്, അതായത് ഇതിന്റെ ഒരു പകുതി അടിയിലും പകുതി മേളിലും വരണം. അത് മുഴുവൻ അടിയിലായി ചീഞ്ഞു പോകും, മുഴുവൻ മേളിലായി ഉണങ്ങിപ്പോകും. എന്നിട്ട് വെള്ളം നനച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ നമ്മൾ കുത്തി നനച്ച് ആ പൊന്തി കിടക്കുന്ന മണ്ണ് ഇതെല്ലാം കറക്റ്റ് ചെയ്തതാക്കി ഏകദേശം നന കഴിഞ്ഞ് കഴിയുമ്പോൾ അതുപോലെയാവും. അതുപോലെയായി ഇനിയിപ്പോൾ അതിൽ ഫസ്റ്റ് വീഡ് റിമൂവലിന്റെ സമയത്ത് അതിലുള്ള കല്ലുകൾ കട്ടകൾ കാര്യങ്ങൾ ഇതെല്ലാം ഇതാക്കും, കളയും. ഇതേതോ ഇതാണ് അതിന്റെ കറക്റ്റ്. ഇനി അത് കറക്റ്റായിട്ട് നനച്ചു കഴിയുമ്പോൾ ആ മണ്ണ് ഇറങ്ങി അതിന്റെ പകുതി പുറത്തും പകുതി അകത്തും വരും. അപ്പൊ അകത്തുള്ളതിന് വേര് പിടിക്കും, പുറത്തുള്ളതിന് ഇല വരും. പക്ഷെ ഇത് ഡബ്ലിംഗ് മെത്തേഡ് ആളുകള് വലിയ ഏരിയ ഒക്കെ ഉണ്ട്, ഇപ്പൊ 1 ലക്ക് ഏരിയ അത്രയും വലിയ സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡബ്ലിംഗ് മെത്തേഡിന് പിടിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം നമുക്ക് ഇവിടെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് പുല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ഈ കണ്ട മാതിരി വീട്സ് ആണെങ്കിൽ 2 രൂപ അല്ലെങ്കിൽ 1 രൂപ നഷ്ടം വരും. ഇത് നമ്മൾ വിൽക്കുമ്പോൾ 1 നഷ്ടത്തിനായിരിക്കും വിൽക്കുക ഇത്രയും വീട്സ് കയറി കഴിഞ്ഞാൽ. ഇത് വലിയ വീട്സ് ഒന്നും ഇല്ലാണ്ട് ഇതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 രൂപ മാക്സിമം ഏറിപ്പോയ ഒരു 3 രൂപ സ്ക്വയർ ഫീറ്റിന്. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന ഒരാൾ ഒരു 3000 രൂപയ്ക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതൊരു 1 ലക്ക് സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ ശരിയാണ്, ഒരു 3 ലക്ഷം രൂപ ഡിഫറൻസ് വരും. അപ്പോൾ അവർക്കൊരു റിസ്ക് എടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഏകദേശം 2-2.5 വർഷമായിട്ട് ചെയ്യുന്ന പണിക്കാരാണ്, അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് അറിയാത്ത ഒരാൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി ഇതേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. ഈ മണ്ണില് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ല, സാധാ മണ്ണ്, ഒരു ഇതുമില്ല. നമ്മളിനി ഒരു 10 ദിവസം കഴിഞ്ഞ് ഇതിന് വേര് പിടിച്ചു എന്ന് കാണുമ്പോൾ ഏകദേശം ഇപ്പൊ ഇവിടെ ചെയ്താൽ അതെ, ഈ മെറ്റീരിയല് നമുക്കിപ്പോ ഏകദേശം ഫസ്റ്റ് ഫെർട്ടിലൈസിങ്ങിന് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPK ഫാക്ടംബോസ് ആണ് ഇതിൽ ഫസ്റ്റ് കൊടുക്കുക. അപ്പൊ ആ കാണുന്ന മെറ്റീരിയൽ അല്ലേ, അതായത് ഇവിടുന്ന് കാണുമ്പോൾ ചെറിയ പച്ചപ്പ് പോലെ, അതായത് അത് വേര് പിടിച്ചു, അത് ഓൾറെഡി വേര് പിടിച്ച് കിളുക്കാൻ തുടങ്ങി. ഇനി അതിന് ഫോസ്ഫറസും നൈട്രജനും ആവശ്യമാണ്.
എത്ര ദിവസം കൂടുമ്പോൾ 10 ദിവസം കഴിയുമ്പോൾ 10 ദിവസം അത് നനയുടേതുപോലെ ഇരിക്കും, അതിന്റെ പേര് പിടിക്കുന്ന പോലെ ഇരിക്കും. അത് ചിലപ്പോൾ 10 ദിവസമായിരിക്കും, ചിലപ്പോൾ 5 ദിവസമായിരിക്കും. അപ്പോൾ ഇനി അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പതുക്കെ ഗ്രോയിങ് ആവും. ഫസ്റ്റ് നമ്മൾ കൊടുക്കുക അതാണ്, ഫോസ്ഫറസും നൈട്രജനും. പൊട്ടാഷ്യത്തിന് ആവശ്യമില്ല. പിന്നെ എൻ പി കെ വളങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് എൻ പി കെയിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിന് പൊട്ടാഷ് ആവശ്യമില്ല, ഗ്രാസിന് ഒരിക്കലും ആവശ്യമില്ല. പക്ഷെ മെക്സിക്കൻ കൊറിയൻ ഗ്രാസുകൾക്ക് പൊട്ടാഷ് ആവശ്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഓവർ ഗ്രോത്ത് ആവാണ്ട് നല്ല ഇതായിട്ട് നിൽക്കാൻ പൊട്ടാഷ് ആവശ്യമാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാണ് പരിപാടി. അത് നല്ലപോലെ കുത്തി നനച്ച് കറക്റ്റായിട്ട് ഇടയിലോട്ട് അങ്ങനെ വെള്ളം പോകണം. അതായത് വെള്ളം കുതിർന്ന് ഇറങ്ങണം, വെറുതെ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല. ഇനി അടുത്ത നനയിൽ എന്ന് പറഞ്ഞാൽ കൂടി കിടക്കുന്ന മണ്ണുകൾ ഉണ്ടോ, അതൊന്നും കൂടെ ഡൈലൂട്ട് ആയിട്ട് അടുത്ത നനയിൽ. ഇതൊക്കെ പുല്ല് വെട്ടിയെടുത്ത സ്ഥലങ്ങളല്ലേ? ഇത് നമ്മൾ ഇന്നലെ മിനിയാനായിട്ട് കട്ട് ചെയ്ത് പോയത്. ഇതിപ്പോ ഈ പാടം ശരിയാക്കണം വരിഞ്ഞത് എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ ഇതിന്റെ മേലെ തന്നെ? ഇപ്പൊന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കല്ലുകളില്ലേ, ഈ കല്ലുകൾ മുഴുവൻ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും. കാരണം അടുത്ത പ്രാവശ്യം വെട്ടുമ്പോ ഇത് ഇഷ്യൂ ആണ്. ഈ കല്ലുകൾ മുഴുവൻ പിക്കാസ് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളിത് റിമൂവ് ചെയ്യും. ഇത് റിമൂവ് ചെയ്തിട്ട് ആണ് ഇതില് വീണ്ടും നടത്തില്ല. ഇതിപ്പോ ഏകദേശം 6 മാസമായി പറ്റിയില്ല. ഓ ശരിയാണ്. അതായത് ഈ പൈപ്പ് നമ്മൾ ഇതിന്റെ ഇതിന് വേണ്ടിയിട്ട് സ്പ്രിംഗ്ലറിന് വേണ്ടി പൈപ്പ് ഇട്ട കാരണം കഴിഞ്ഞ പ്രാവശ്യം വെട്ടാത്ത മെറ്റീരിയല. അപ്പൊ ഈ ഒരു 6 മാസമായ മെറ്റീരിയലില് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റേ ഉള്ളൂ. പിന്നെ വേറെ മെയിൻ്റെനൻസിന്റെ അങ്ങനത്തെ വലിയ ഇതൊന്നുമില്ല. ജസ്റ്റ് ഒരു മെയിൻ്റെനൻസ് ആവശ്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് കട്ടറോ ലോൺ മോറോ വെച്ച് ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ഓടിച്ചു കൊടുത്തിട്ട് നൈട്രജൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഗ്രീൻഷായിട്ട് നോക്കും. ഇതാണ് നമ്മുടെ യൂണിറ്റ് 2 വരുന്നത്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഉൽപാദനമാണോ? ഇതും അതേപോലെ തന്നെ ഗ്രാസ് ഇട്ട് സെയിലിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഗ്രാസ് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 ദിവസമായ ഗ്രാസാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കളവലിക്കലും കാര്യങ്ങളും ഒരു 5 ദിവസം കഴിഞ്ഞ് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. ഇതിപ്പോൾ ഏകദേശം ഒരു 45 ദിവസം ആകുമ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ ഭാഗത്തിന് നമുക്ക് ഗ്രാസ് ചെയ്യും. ഇത് എത്ര ഏരിയ ഉണ്ട് ഈ സ്ഥലം? ഇതിപ്പോൾ നമുക്കൊരു 1 ഏക്കർ സ്ഥലമാണല്ലോ, ഒക്കെ കറക്റ്റ് ഇല്ല, 1 ഏക്കറിന് കേട്ട് കുറച്ച് കുറവുണ്ട്. ഒരു 10-30,000 സ്ക്വയർ ഫീറ്റിന് മേളില് പുല്ലുണ്ട് ഇവിടെ. അതൊക്കെ കുറച്ചും കൂടെ മുന്തി തോന്നുന്നു. അത് കുറച്ചും കൂടി, അത് നമ്മൾ ഫസ്റ്റ് ടൈം ഇട്ട് വരാനനുസരിച്ച് ഓരോ ദിവസം കൂടുതൽ. ഇപ്പൊ ഇതിപ്പോ ഒരു 3 ദിവസം ഉണ്ടെങ്കിൽ അത് ചിലപ്പോ ഒരു 5 ദിവസം ആയതായിരിക്കും. ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ഓരോ ദിവസത്തെ പണിക്ക് ഡിഫറൻസ് വരുമ്പോ അതനുസരിച്ച് ആവണതാണ്. ഏത് നോക്കണ്ടി നന്നായിട്ട് കുറച്ചും കൂടി അതിനെക്കാട്ടും അപേക്ഷിച്ച് കുറച്ചുകൂടി ആയിട്ടുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ കളകളാണ് മെയിൻ പ്രശ്നം. ഒരു ഇപ്പൊ ഈ പണിക്കാരെ പണിക്കാണെങ്കിൽ ഒരു 3 ദിവസത്തെ പണിയാണിത്. എനിക്ക് തോന്നുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെ ബുദ്ധിമുട്ടുള്ളത്, പടർന്ന് പുല്ല് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കളകൾ അധികം പൊന്നില്ല, എന്നാലും അധികം കളകൾ പൊന്നില്ല. ഓ പിന്നെ ഈ പേൾഗ്രാസിന്റെ വാറ് പൊട്ടിക്കലായി, നീണ്ടു വരുന്ന വാറ് പൊട്ടിക്കലായിരിക്കും നമുക്ക് പണി കൂടുതൽ. പിന്നെ അതുവരെയുള്ള മെയിൻ്റെനൻസ് ആണ്, വളവും വെള്ളവും കറണ്ട്, വെള്ളം നനയ്ക്കുന്ന കറണ്ട് മോട്ടർ കാര്യങ്ങൾ, കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമല്ലോ. പിന്നെ സ്ഥലത്തിൻ്റെ റെന്റ്. ഇത് റെന്റൽ സ്ഥലമാണോ? ഇതൊക്കെ റെന്റാണ്. ആ പണിക്കാരൊക്കെ ഇവിടെ തന്നെ അങ്ങനെയാണല്ലേ താമസിക്കാനുള്ളത്? 45 ദിവസം ഉള്ളപ്പോ ഇതിന്റെ ഒരു വളർച്ച. എത്ര പെട്ടെന്ന് ആകണമെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടിന്യൂ ആയിട്ട് വെള്ളം നനയും കാര്യങ്ങളും വളങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. എത്ര നന്നായി കൊടുക്കണോ അത്ര വേഗം ആവും. എം സി ആയിട്ട് നമ്മൾ ചെയ്യണേ അങ്ങനെ ചെയ്യും. കൊല്ലം ഓൾറെഡി ഇപ്പൊ നമുക്ക് 1-2 ക്ലയന്റ്സ് ഉണ്ട്, അവരെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ എം സി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ എന്നാ, താങ്ക് യു. ഓക്കെ, ബൈ.